മാലിന്യനിക്ഷേപം മൂലം നാശത്തിന്റെ വക്കിലെത്തിയ ഇരവഴിഞ്ഞിപ്പുഴ സംരക്ഷിക്കാൻ വിപുലമായ പദ്ധതിയുമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ശനിയാഴ്ച പൊതുജന പങ്കാളിത്തത്തോടെ പുഴ ശുചീകരിക്കും. ശുചീകരണ പ്രവൃത്തി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നെല്ലുള്ളി ഉദ്ഘാടനം ചെയ്യും. മാലിന്യ നിക്ഷേപം മൂലം അനുദിനം മലിനമായിക്കൊണ്ടിരിക്കുന്ന ഇരുവഴിഞ്ഞിപ്പുഴ ശുചീകരണത്തിനാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വിപുലമായ കർമ്മപദ്ധതികൾ തയ്യാറാക്കിയത്. തെളിനീരൊഴുകും നവകേരളം, എന്റെ നദി എന്റെ ജീവൻ എന്ന മുദ്രാവാക്യവുമായി മാർച്ച് 26 പുഴ ശുചീകരിക്കും. രാവിലെ 7 മുതൽ ആരംഭിക്കുന്ന ശുചീകരണ പ്രവൃത്തിയിൽ വിവിധ രാഷ്ട്രീയ മത സാംസ്കാരിക സംഘടനകളും ക്ലബ് അംഗങ്ങളും പങ്കെടുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് പറഞ്ഞു. പൊതിയോട്ടിൽ കടവ് മുതൽ ഇടവഴിക്കടവ് വരെ ഒരു ടീമും തെയ്യത്തും കടവ് മുതൽ കാരാട്ട് കടവ് വരെ മറ്റൊരു ടീമും ശുചീകരണത്തിന് നേതൃത്വം നൽകും. പദ്ധതിയുടെ ഭാഗമായി ഞായറാഴ്ച ചെറുവാടിയിലെ ചാലിത്തോട് പ്രദേശത്തെ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും ശുചീകരിക്കുമെന്ന് പദ്ധതി കൺവീനർ MT റിയാസ് പറഞ്ഞു. 2 തവണകളിലായി എത്തിയ വെള്ളപ്പൊക്കത്തിൽ ചെളി നിറഞ്ഞ ഈ തോട് സമീപത്തെ വീടുകളിലേക്ക് എളുപ്പത്തിൽ വെള്ളം കയറുന്നതിന് കാരണമായിരുന്നു. പുഴയും തോടും ശുചീകരിക്കുന്നതോടെ കൂടുതൽ ആളുകൾ പുഴയിലേക്ക് തന്നെ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് അധികൃതർ. ശുചീകരണത്തിന്റെ ഉദ്ഘാടനം തെയ്യത്തുംകടവിൽ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നെല്ലുള്ളി നിർവഹിക്കും. വെള്ളരിമലയിൽ നിന്നുഭവിക്കുന്ന ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് മാലിന്യ നിക്ഷേപമാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഊർക്കടവിൽ റെഗുലേറ്റർ കമ്പിഡിജിന്റെ ഷട്ടറുകൾ താഴ്ത്തിയതിനാൽ ഒഴുക്ക് നിലച്ച് മാലിന്യം പല സ്ഥലങ്ങളിലായി അടിഞ്ഞുകൂടിയ അവസ്ഥയിലാണ്. ഒരു കാലത്ത് നിരവധി ആളുകൾ കുളിക്കാനും കുടിക്കാനും ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന പുഴയിന്ന് മാലിന്യക്ഷേപം രൂക്ഷമായതോടെ പലരും ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. നീർനായ ശല്യവും പുഴയിൽ നിന്ന് ആളുകൾ അകലാൻ കാരണമായി. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരം കാണുകയാണ് ശുചീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത മുക്കം.